സ്വാഗതം. കർണാടകയിൽ ബി ജെ പിക്കുള്ളിലെ അസ്വാരസ്യങ്ങൾ മറനീങ്ങി പുറത്തു വരുന്നതായാണ് കർണാടക രാഷ്ട്രീയത്തിലെ ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ. ആഭ്യന്തരമന്ത്രി അമിത് ഷായുടെ സന്ദർശനത്തിന് പിന്നാലെ കർണാടക മുഖ്യമന്ത്രി ബസവരാജ് ബൊമ്മയെ മാറ്റിയേക്കുമെന്നുള്ള അഭ്യൂഹങ്ങൾ ശക്തമായിരിക്കുകയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് കർണാടകയിൽ ചില നീക്കങ്ങൾ ദേശീയ നേതൃത്വം നടത്തിയേക്കുമെന്നുള്ള തരത്തിൽ ബി ജെ പി എം എൽ എ ബി സുരേഷ് ഗൌഡയുടെ പ്രസ്താവനയാണ് ഇപ്പോൾ ചില അഭ്യൂഹങ്ങൾക്ക് ഇടയാക്കിയിരിക്കുന്നത്. മുൻപെങ്കും ഇല്ലാത്ത വിധത്തിലുള്ള ആഭ്യന്തര തർക്കങ്ങളിലൂടെയാണ് കർണാടകയിൽ നിലവിൽ ബി ജെ പി കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് ആ റിപ്പോർട്ടുകൾ. പാർട്ടിയിലെ മുതിർന്ന നേതാക്കളിൽ ഒരു വിഭാഗവും യുവമോർച്ച എ ബി വി പി നേതൃത്വവുമെല്ലാം ബൊമ്മെ സർക്കാരിനെതിരെ രംഗത്തു വന്നിരിക്കുന്നു. ബൊമ്മയെ മുൻനിർത്തി അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിട്ടാൽ തിരിച്ചടി നേരിടുമെന്നാണ് ബി ജെ പി പ്രാദേശിക നേതാക്കൾ നൽകുന്ന മുന്നറിയിപ്പ്. ഇതോടെ ദേശീയ നേതൃത്വവും ബൊമ്മയ്ക്കെതിരെ രംഗത്തു വന്നു. ഇതോടെയാണ് അമിത് ഷായുടെ സന്ദർശനത്തോടെ മുഖ്യമന്ത്രി ബസവരാജ് ബൊമ്മയെ മാറ്റിയേക്കുമെന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നത്. 2021 ബി എസ് യെദ്യൂരപ്പ രാജിവെച്ചതിന് പിന്നാലെ ഉയർന്ന അതൃപ്തികൾ പരിഹരിക്കുകയെന്ന ലക്ഷ്യത്തോടെയായിരുന്നു യെദ്യൂരപ്പയുടെ വലം കൈകൂടിയായിരുന്ന ലിംഗായത്ത് സമുദായാംഗമായ ബസവരാജ് ബൊമ്മയെ ബി ജെ പി മുഖ്യമന്ത്രിയാക്കിയത്. യെദ്യൂരപ്പയുടെ കൂടി നിർദ്ദേശത്തെ തുടർന്നായിരുന്നു ഈ നിയമനമെന്നാണ് സൂചന. അധികാരത്തിലേറിയതിന് പിന്നാലെ ഹിജാബ് വിരുദ്ധ ക്യാമ്പയിനും മുസ്ലിങ്ങൾക്കെതിരായ സാമ്പത്തിക ബഹിഷ്കരണവും പാഠപുസ്തകങ്ങളിലെ കാവ്യവൽക്കരണം പോലുള്ള വിഷയങ്ങളും കത്തിക്കാൻ ബൊമ്മയ്ക്ക് സാധിച്ചുവെങ്കിലും ബൊമ്മയുടെ പ്രകടനത്തിൽ ആർ എസ് എസ് കാർ അത്ര അതൃപ്തിയിലായിരുന്നില്ല. സോഷ്യലിസ്റ്റ് പശ്ചാത്തലമുള്ള ബൊമ്മയെ ഇതുവരെ അംഗീകരിക്കാൻ ആർ എസ് എസ് നേതൃത്വം തയ്യാറായിട്ടില്ല എന്നതാണ് സത്യം. ദക്ഷിണേന്ത്യയിൽ ബി ജെ പിക്ക് കരുത്തരായ ഏക സംസ്ഥാനമായ കർണാടകയിൽ സംഘപരിവാർ പശ്ചാത്തലമുള്ള നേതാവ് വരണമെന്ന് ആർ എസ് എസിൻ്റെ പ്രധാനമായ ആവശ്യമാണ്. സംസ്ഥാന അധ്യക്ഷൻ നളിൻ കുമാർ കാട്ടീൽ, പ്രഹ്ലാദ് ജോഷി, സി ടി രവി എന്നിവർ അടക്കമുള്ളവരുടെ പേരുകൾ സംഘപരിവാർ മുന്നോട്ട് വയ്ക്കുകയും ചെയ്തിരുന്നു. അതേസമയം ബി ജെ പിക്കുള്ളിലെ നിലവിലെ അസ്വാരസ്യങ്ങൾ മുതലെടുക്കാനുള്ള ഒരുക്കത്തിലാണ് കോൺഗ്രസ്. വിഷയം കോൺഗ്രസ് ഏറ്റെടുക്കുകയും രാഷ്ട്രീയമായി അത് ഉപയോഗിക്കുകയും ചെയ്യുന്നുണ്ട്. കർണാടകയിൽ മുഖ്യമന്ത്രിയെ മാറ്റി പാവ മുഖ്യമന്ത്രിയെ നിയമിക്കാനാണ് കർണാടകയിൽ ബി ജെ പി ശ്രമിക്കുന്നതെന്നാണ് കോൺഗ്രസ് നേതാക്കൾ ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചത്. അതേസമയം മുഖ്യമന്ത്രിയെ മാറ്റുമെന്ന പ്രചരണം കോൺഗ്രസ് ശക്തമാക്കിയതോടെ വിഷയത്തിൽ പ്രതികരണവുമായി ബി ജെ പി നേതാക്കൾ രംഗത്തു വന്നു. ബൊമ്മി സർക്കാർ കാലാവധി പൂർത്തിയാക്കുമെന്നും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് ബൊമ്മിയെ മുൻനിർത്തി തന്നെയാകും ബി ജെ പി നേരിടുക എന്നുമായിരുന്നു സംസ്ഥാന അധ്യക്ഷൻ നളിൻ കുമാർ കാട്ടീൽ പ്രതികരിച്ചത്. മുഖ്യമന്ത്രിയെ മാറ്റുമെന്ന കാര്യം തള്ളി പറയുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ കർണാടകയിൽ ബി ജെ പിക്കുള്ളിലെ അതൃപ്തി ദക്ഷിണേത്യൻ സംസ്ഥാനങ്ങളിൽ ഏറ്റവും സ്വാധീനമുള്ള സംസ്ഥാനത്ത് പാർട്ടിക്ക് ക്ഷീണം ചെയ്യുമെന്ന വിലയിരുത്തലിലാണ് ഒരുപറ്റം ബി ജെ പി നേതാക്കൾ. ആഭ്യന്തര പ്രശ്നങ്ങൾ പുകഞ്ഞ് പുറത്തു വരുന്നതോടെ പാർട്ടിക്കുള്ളിലെ പ്രതിസന്ധി വർദ്ധിക്കുകയും കോൺഗ്രസ് അത് മുതലെടുത്ത് മുന്നേറുകയും ചെയ്താൽ കോൺഗ്രസിന് നിർണായകമായ മുന്നേറ്റം നടത്താനാകുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. അതേസമയം അമിത് ഷായുടെ സന്ദർശനത്തിന് ശേഷം ഇനി ഉണ്ടാകുന്ന തീരുമാനങ്ങളിൽ ബി ജെ പിക്കുള്ളിലെ പുകച്ചിൽ പൊട്ടിത്തെറിയിൽ എത്തുമോ എന്നതാണ് രാഷ്ട്രീയ നിരീക്ഷകർ നോക്കിക്കാണുന്നത്. Way to Nikah.com, the exclusive Muslim matrimonial site.